പലവിധ മാജിക്കുകളും ചെപ്പടി വിദ്യകളും നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ യേശുനാഥൻ ഇവിടെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ അത്ഭുതകരമായി തീറ്റിപ്പോറ്റുന്ന സംഭവമാണ് നാം കാണുക. ദൈവരാജ പ്രഘോഷത്തിനായി യേശു തമ്പുരാൻ 12 സ്ത്രീഹന്മാരെ അയച്ചതിന് ശേഷം അവർ തിരിച്ചു വന്ന് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം യേശുവിനോട് പറഞ്ഞപ്പോൾ നാഥൻ അവരെ ബസൈദ എന്ന പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യേശുനാഥൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ അവിടുത്തെ വചനം കേൾക്കുവാനും രോഗശാന്തി ലഭിക്കുവാനുമായി നാഥൻ്റെ അടുത്തേക്ക് വന്നു. നേരം വൈകുന്നേരമായപ്പോൾ 12 സ്ത്രീഹന്മാരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടപ്പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണസാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന്. അപ്പോൾ നാഥൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേയുള്ളൂ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അത് തികയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ജനങ്ങളെ 50 വീതം പന്തികളായി ഇരുത്തുവിനെന്ന്. അതിനുശേഷം യേശു തമ്പുരാൻ 5 അപ്പവും 2 മീനും എടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് വിളമ്പാൻ കൊടുത്തു. 5000 പുരുഷന്മാർ അവിടെ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്നവനാണ് യേശുതമ്പുരാൻ. നമ്മുടെ കുറവുകളെല്ലാം ആ തിരുമുമ്പിലേക്ക് നീട്ടിവെക്കുകയാണെങ്കിൽ അവിടുന്ന് അതിനെ ആശീർവദിക്കും. നമുക്ക് സംതൃപ്തിയും സമാധാനവും ശാന്തിയും കൈവരിക്കുവാൻ ഇടവരും. വിശ്വാസത്തോടെ ആ തിരുമുമ്പിലേക്ക് നമ്മുടെ കുറവുകൾ എടുത്തുകൊണ്ട് സംതൃപ്തരായി സമാധാനപരമായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കാം.